ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം, എല്ലാവർക്കും സുഖം തന്നെയാണ്? എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടുള്ള ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമ്മിലെല്ലാം കണ്ട പോലെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് എന്നെല്ലാം പറയുമ്പം ഇക്കാൻ്റെ ഫ്രണ്ട്സും അവരെ വൈഫ്സും എല്ലാം കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ പ്ലാൻ ആക്കുന്ന സമയത്ത് ഒരു 7 ഫാമിലിയോളം പ്ലാൻ ആക്കിന് കേട്ടാ. പിന്നെ ഒരു ഫാമിലി നാട്ടിൽ പോയി, പിന്നെ 2 ഫാമിലി ചെറിയ ഇഷ്യൂസ് എല്ലാം കാരണം വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ 4 ഫാമിലിയാണ് എല്ലാം കൂടി പോയത്. പിന്നെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ രീതിക്കുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ ഒരു ചായ നമ്മൾ ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഉച്ചക്കുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക്, ഓരോരുത്തർ ഓരോ സ്നാക്ക് എടുത്തിട്ട് അങ്ങനെ പോവാന്നെല്ലാം വിചാരിച്ചിട്ട്. കാര്യം നമ്മൾ ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂട്ടത്തിലുള്ള ഒരാൾ കണ്ടതാണ്, ഇങ്ങനെ ഇങ്ങനെയെല്ലാം സ്നാക്കെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നെല്ലാം ഒരു വൈബ് കണ്ടതാണ്. അങ്ങനെ നമുക്കെല്ലാം ഷെയർ ചെയ്ത് നമ്മളെല്ലാം നോക്കി പറഞ്ഞ് അങ്ങനെ പ്ലാൻ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് ഗേൾസ് ഓൺലി മാത്രമാണ്, ഹസ്ബൻഡ്സ് നമ്മളെ ജസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് വരും, പിന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വരിക ചെയ്യുക, അവരവിടെ നിൽക്കുകയും ചെയ്യില്ല. അങ്ങനെ എല്ലാം കൂടി ഒരു പ്ലാനായി നടത്തി. പിന്നെ നമ്മൾ പോയത് ഫ്രൈഡേ ആണ് കേട്ടോ, ഫ്രൈഡേ ആണ് പോയത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ നൈറ്റ് ആണ് കേട്ടോ. കാര്യം പിറ്റേന്ന്, അതായത് വെള്ളിയാഴ്ച 2:30, ഉച്ചക്ക് 2:30 നമ്മളെല്ലാവരും ഇറങ്ങാൻ പ്ലാൻ ആക്കിന്. അപ്പോൾ 2:30 നമ്മൾ ഉച്ചഭക്ഷണം കഴിയണം, പിന്നെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണമല്ലോ. കാര്യം നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ്സ് ഓടാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുന്നത്, 2:30 ഇറങ്ങുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ 4:50 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും മരുവ് വാങ്ങി കൊടുക്കും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ, ആ ഒരു ലൈറ്റ് കിട്ടണമല്ലോ. അപ്പോൾ ഡേ ലൈറ്റ് തന്നെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ പ്ലാൻ ആക്കിയത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലെ എണീച്ചിട്ട് എല്ലാ പണിയും ഒരുമിച്ച് ആവില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ച്, പിന്നെ ഞാൻ കണ്ണൂർ സ്പെഷ്യൽ കണ്ണപ്പയില്ലേ, അതാണ് ഞാനാക്കിയത് സ്നാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളെല്ലാം തലേന്ന് തന്നെ ആക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അങ്ങനെ ഇതാ ബിരിയാണിക്കുള്ള ഉള്ളിയും കാര്യങ്ങളെല്ലാം മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ നാളെ ഫിഷ് ബിരിയാണി ആക്കാമെന്നാണ് വിചാരിച്ചത്, അപ്പം കുറച്ച് ഉള്ളി തന്നെ വേണ്ടു. അതുകൊണ്ട് അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം മുറിച്ച് വെച്ച്, പിന്നെ കണ്ണപ്പത്തിന് കുറച്ചും കൂടി ചെറുതായിട്ട് മുറിക്കണമല്ലോ ഉള്ളി, അങ്ങനെ അതും മുറിച്ച് പിന്നെ ഓരോന്നും ഇങ്ങനെ ചെയ്യലാണ്. പിന്നെ ഇപ്പം ആകുമ്പം മോനൊക്കെ അങ്ങ് നോക്കിത്തരും ചെയ്യും. പിന്നെ പിറ്റേന്ന് ഒക്കെ പള്ളി പോകുന്ന തിരക്കും, പിന്നെ ഉറങ്ങുന്ന സമയമെല്ലാം കൂടിയല്ലേ, അതുകൊണ്ട് എല്ലാം കൂടി മാനേജ് ആക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ തലേന്ന് തന്നെ ചെയ്ത് വെച്ചത്. പിന്നെ കണ്ണപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ എടുത്താൽ എൻ്റെ പണിയൊന്നും നീങ്ങും ചെയ്യില്ല, അതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി കേട്ടോ. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പിന്നെ കണ്ണപ്പത്തിന് മാവാക്കാൻ വേണ്ടിയിട്ട് അരിയെല്ലാം ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കലാണ്. ഞാനിപ്പോൾ ഇത് ജീരകശാല അരി കൊണ്ടാണ് ആക്കുന്നത്. ഞാൻ അതിനെ കൊണ്ട് തന്നെയാണ് ഇട്ടാക്കൽ. പച്ചരി കൊണ്ടും ബസ്മതി റൈസ് കൊണ്ടെല്ലാം ആക്കുന്നവരൊന്ന് കണ്ടിന്, പക്ഷെ ഞാൻ ജീരകശാല തന്നെയാണ് എടുക്കൽ. അതാണ് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ആദ്യം നമ്മൾ പ്ലാൻ ആക്കുമ്പം നൈറ്റിലേക്കുള്ള എന്തെങ്കിലും ഹെവി ഫുഡ് അങ്ങനെ എല്ലാവരും കൂടി എന്തെങ്കിലും ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതിനും പ്ലാൻ ആക്കിയത്. പിന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡേ ലൈറ്റിൽ കുറച്ച് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവനിങ്ങേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. അന്നേരം പിന്നെ ഒക്കെയാണ് പറഞ്ഞത് കണ്ണപ്പാക്കിക്കോ, അത് ഒരിക്കൽ ആക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് പിന്നെ അതാക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ തന്നെ മോൻ എണീക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ എണീച്ചിട്ട് പണിയെല്ലാം തീർക്കുന്നുണ്ട്. കുറച്ച് മുന്നേ എന്ന് പറയാൻ കാരണം ഞാൻ ഓൻ എണീക്കുന്നതിനെ പൊതുവേ എണീക്കുന്നതിനേക്കാളും 1 മണിക്കൂർ മുന്നേ തന്നെയാണ് അലാറം വെച്ചത്. പക്ഷെ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം കിടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എണീച്ച് കുറച്ച് കഴിഞ്ഞാൽ ഓൻ എണീച്ചിന്. പിന്നെ വെച്ചാൽ ഇത് അധികം മെനക്കേടില്ലാത്ത പണിയായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ആ സമയാകുമ്പോഴത്തേക്കൊക്കെ എണീച്ചിനൊക്കെയും കുറച്ച് നേരത്തെ എണീച്ചിട്ട് ഓനെ നോക്കി തരലും ചെയ്തുകൊണ്ട് പിന്നെ അധികം ഇടങ്ങാറായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ബിരിയാണീൻ്റെ പരിപാടിയെ നോക്കുന്നുണ്ട്. ഒന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല, കാര്യം ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി അതിനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഞാനാണ് എല്ലാവരെയും ചൂടാക്കിയത് കേട്ടോ. നമ്മൾ 2:30 ഇറങ്ങൂല, നിങ്ങളെല്ലാം 2:30 ഇറങ്ങുക, അതൊന്നും നടക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാക്കിന്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടേനു, 2:30 എന്തായാലും പണി തീർക്കണം, ഞാൻ എന്തായാലും റെഡി ആയിട്ടിരിക്കണം എന്ന് എനിക്കൊരു ഇതുണ്ടേനു. അതുകൊണ്ട് വേഗം ഇങ്ങനെ തീർക്കില്ലാന്ന്.
പിന്നെ ഇത് അത്യാവശ്യം വലിയ ഒരു ഇഡ്ഡലിത്തട്ട് തന്നെയാണ്, കാര്യം 16 ഒരുമിച്ച് തന്നെ പോവും. അതുകൊണ്ട് ഞാനൊരു 3 ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ റെഡിയായിന്. അങ്ങനെ ഇതാ ഒരു മണിയാകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കണ്ണപ്പത്തിൻ്റെ പണിയും ബിരിയാണീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിന്. പിന്നെ ബിരിയാണി ഒരു തട്ടുകൂട്ട് ബിരിയാണിയാണ്, ഭയങ്കര റിച്ച് ബിരിയാണിയൊന്നുമല്ല. വേഗം ഉണ്ടാക്കിയോണ്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചെറുങ്ങനൊന്ന് അടിച്ച് വരുന്നുണ്ട്. എല്ലാം കൂടി മെസ്സി ആക്കിയിട്ടിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോന്നെ. അങ്ങനെ പിന്നെ കിച്ചണെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നേരെ പോയി കുളിക്കെല്ലാം ചെയ്തേ. കുളിച്ച് നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കലാണ്. പിന്നെ ഞാൻ കണ്ടെയ്നറിലൊന്നും എടുക്കുന്നില്ല, ഈ ഒരു പ്ലേറ്റിൽ തന്നെ റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാന്ന്. കാര്യം നമ്മൾ പ്ലേറ്റ് എടുക്കുക അങ്ങനെ വെക്കുന്ന തന്നെയാണല്ലോ, പിന്നെ വെച്ചാൽ നമ്മൾ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ തിന്നാനാവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ബോക്സിൽ കണ്ടെയ്നറിലൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാനിതാ 2 റാപ്പ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പം ഗേൾസ് മാത്രമാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്, അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് മാത്രമേ എടുക്കണ്ടൂ. നമ്മളെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ ഇവിടെ ഒന്നാമത് തണുപ്പുമാണ്, പെട്ടെന്ന് തണുത്തു പോവും. അതുകൊണ്ട് ഞാനൊക്കെ വരുമ്പോൾ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ നമ്മളെ ഹസ്ബൻഡ്സിനും വേണം, പിന്നെ ഇവരെ തന്നെ കുറച്ച് വേറെ ഫ്രണ്ട്സും ഉണ്ട്, അപ്പോൾ അവർക്കുള്ളതും കൂടി ഞാൻ മാറ്റി വെച്ചിന്. പിന്നെ എല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ആണ് ഫ്രൂട്ട്സിൻ്റെ കാര്യം ഓർമ്മ വന്നേ. കാര്യം ഉള്ളവരെല്ലാം ഉള്ള ഫ്രൂട്ട്സ് എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആപ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ എടുക്കാമെന്നെല്ലാം വിചാരിച്ച് പിന്നെ മറന്നു പോയിനേനു. പിന്നെ 3000 കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് 3000 മുറിച്ച് നന്നായി. അങ്ങനെ പിന്നെ ഇതാ ഒരു 2:30 ഞാനും ഇറങ്ങിയതിന്. പിന്നെ 2 വന്നിനു 2:30, ഒരാളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ട് ഒരു 15 ഒരാളെ വെയിറ്റ് ചെയ്തിട്ട് നിന്നിനേനു. അങ്ങനെ ഇതാ ഹസ്ബൻഡ്സും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി വാനിലാണ് പോന്നെ. എല്ലാ വണ്ടിയും എടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി വാനിലാണ് പോന്നെ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, 20-25 ഓടാനുണ്ട്. കാര്യം നമ്മൾ പ്ലാൻ ചെയ്തത് ഫനാത്തീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ നമ്മൾ പോയത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു കോറൽ ബീച്ച് എന്ന് പറയുന്ന കോർണിഷയിലാണ് പോയത്. കാര്യം എന്താ വെച്ചാൽ ഈ ഹസ്ബൻഡ്സ് ഒന്നും സമ്മതിക്കുന്നില്ലേനും. കാര്യം ഇപ്പം പെട്ടെന്നെല്ലാം വരണ്ടി വന്നാൽ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും കരയാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂലെന്നും പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്താണ് പോയത്. ആദ്യമെല്ലാം നമ്മൾ കുറച്ച് വാശി പിടിച്ചതിനെ അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട്. കാര്യം അവിടെ ബീച്ച് ഉണ്ട്, പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വാശി പിടിച്ചിട്ട് പിന്നെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ തോന്നി ഇവർക്ക് വരണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റൂലോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാലും പിന്നെ ഓക്കെ പറഞ്ഞു. പിന്നെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് ലേറ്റായി പോയിനല്ലോ ഇറങ്ങാൻ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ഡേ ലൈറ്റ് എല്ലാം പോവും, മരി പോകാൻ കൊടുക്കാനാവേനും. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ തന്നെ മതി, എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോയിൽ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ എവിടെ പോയാലും നമ്മളെ അവസ്ഥ ഇതന്നെയാണ്. കാര്യം മക്കളെല്ലാവരും കൂടി കരഞ്ഞ് കുലുമാലാക്കിയിട്ട് നമ്മൾ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാ മോശമില്ലാത്ത രീതിയിൽ കിട്ടിയതിന്, എന്നാലും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. കാര്യം മക്കളെല്ലാം കൂടി കുലുമാലേനു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള മക്കൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് അവരെ മാനേജ് ചെയ്യണം, ഇതും മാനേജ് ചെയ്യണം, അങ്ങനെ എല്ലാം കൂടി എന്തെല്ലാം വേണു. പിന്നെ നമ്മൾ പോയപാടും തന്നെ പണിയെല്ലാം തുടങ്ങിയിട്ട് അവയെ ഷീറ്റെല്ലാം വിരിച്ച് അവരവർ കൊണ്ടുവന്ന സ്നാക്കും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കലെല്ലാം. പിന്നെ കുറച്ച് ഷോപ്പീസസ് എല്ലാം കൊണ്ടുവന്നിനേനു, പിന്നെ കുറച്ച് ക്യാൻഡിൽസ് അങ്ങനെയെല്ലാം. അന്നേരമാണ് പിന്നെ ക്യാൻഡിൽസ് കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ കൊണ്ടുവന്നത്, ആടെ എത്തുമ്പോഴത്തേക്ക് കേടായിപ്പോയിന് കേട്ടോ. കാര്യം ലൈറ്റർ ആരെടുത്തും ഇല്ലേനു, കുറച്ച് പയത് ഒരാളെടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തേനു. പിന്നെ അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടും ഇല്ല. അത് പിന്നെ ആടെ എത്തുമ്പോഴത്തേക്ക് കേടായിട്ട് ക്യാൻഡിൽസ് ഒന്നും കത്തിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മൾ പാർക്കിൽ തന്നെ ഉള്ള 2-3 ആൾക്കാരോട് ചോദിച്ചിന് കേട്ടോ, പക്ഷെ ആരെടുത്തും ഉണ്ടായിരിക്കില്ല. ഇതാ ഒരു വിധം നമ്മൾ എല്ലാം എടുത്തു വെക്കലും സെറ്റാക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാണ്. സത്യം പറഞ്ഞാൽ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ. കാര്യം നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ എല്ലാം കിട്ടീന്, നല്ല കളർഫുള്ളിനു, പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതിന് മാച്ചാകുന്നതും അങ്ങനെ എല്ലാം കൂടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോസാണ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടാത്തത്. കാര്യം മക്കളെ കൊണ്ട് എൻ്റെ മോനാണ് കുറച്ചും കൂടി കരഞ്ഞത് കേട്ടോ. ഞാനാണ് വീഡിയോ എടുക്കലും ചെയ്തേ. അപ്പോൾ ഓൻ കരയുമ്പം പിന്നെ എനിക്കെല്ലാം കൂടി പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ കുറേ എൻജോയ് ചെയ്തിന്, കുറേ ചിരിച്ച്, കുറേ എന്താ പറയുക, നല്ല സമയം സ്പെൻഡ് ചെയ്തിന്. പിന്നെ എല്ലാവരുടെ സ്നാക്കും ഒന്നിനൊന്നും വെച്ചതിനു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറേ ഒന്നും തിന്നാൻ പറ്റിയിട്ടില്ല, എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ തിന്നാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതിൽ പപ്സ് ഉണ്ടേനു, ഇറച്ചിപ്പത്തിലുണ്ടേനു, പിന്നെ ഞാൻ കണ്ണപ്പാന്ന് ഉണ്ടാക്കിയ, പിന്നെ എഗ് ബോണ്ട, അങ്ങനെ 4 ഐറ്റംസാണ് ഉണ്ടായത്. പിന്നെ ഫ്രൂട്ട്സ്, മുട്ടമാല, പുഡിങ് അങ്ങനത്തെ എല്ലാം. പുഡിങ്ങെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ, ചോക്ലേറ്റ് പുഡിങ്ങേനു, എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാലും മക്കളെല്ലാം ഓരോ ഭാഗത്തു നിന്ന് ഉറങ്ങാനെല്ലാം തുടങ്ങിയതിന് ഞാൻ പിന്നെ മോനെ അവിടെ ഒന്ന് ഷീറ്റിൽ കിടത്തിയിട്ട് അങ്ങനെ പൊച്ചിട്ട് കുറച്ച് സമയം അങ്ങ് നിന്ന്.
പിന്നെ ഇതാ മാപ്പിളമാരെല്ലാം വന്ന സാധനങ്ങളെല്ലാം പാക്കാക്കിയിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇതിപ്പം ബി ബി ക്യൂ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പുതിയ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ വന്നതാണ്. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ബിരിയാണി കഴിച്ചുകൊണ്ട് കടികളൊന്നും കൂടുതൽ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോയപാടും ഒരു 4 ഷവർമ ഓർഡർ ആക്കിയിരുന്നു. ഷവർമ ഹാഫ് ആക്കിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചതാണ്. പിന്നെ ഇതാ ബി ബി ക്യൂ ഓർഡർ ആക്കിയത് വന്നിന്. പൊതുവെ എനിക്ക് ഈ ഒരു സാധനം കഴിക്കുന്ന വലിയ ഇഷ്ടമല്ല. കാര്യം എനിക്ക് എന്തോ വയറ് ഫില്ലാവാത്ത പോലെയാണ്, ഭക്ഷണം കഴിക്കാത്ത പോലെയാണ് രാത്രിയെല്ലാം കഴിച്ചാൽ. പക്ഷേ ഇത് ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്തതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങലാന്ന്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയേന്. പിന്നില്ലേ, നമ്മൾ ഈ പ്ലാനിങ് എല്ലാം നടത്തിയതിന് ശേഷമാണ് ഈ പോകുന്നതിൻ്റെ അന്നാണ് അറിയുന്നത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ പിന്നെ എന്തായാലും അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചിലവ് കിട്ടാണ്ട് നമ്മൾ വിടരല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ചൊറയാക്കിയിട്ട് അങ്ങനെ ഒരു കേക്ക് വാങ്ങലാന്ന്. ഇപ്പം ഓരോ വൈഫിൻ്റെ ആണ് കേട്ടോ. ഇപ്പോൾ ഈ കേക്ക് വാങ്ങുന്ന ആളെ വൈഫിൻ്റെ ആണ് ബർത്ത്ഡേ. അങ്ങനെ കേക്കെല്ലാം വാങ്ങിപ്പിച്ചിട്ട് നമ്മളിതാ കഴിക്കലാന്ന്. പിന്നെ കേക്ക് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ള ബർത്ത്ഡേ കേക്ക് അല്ല. കാര്യം നമുക്ക് ഒന്നാമത് ഫുഡെല്ലാം കഴിച്ചിട്ട് വയറ് ഫുള്ളേനു. പിന്നെ അവർക്ക് അങ്ങനെ മുറിക്കാനും ഒരു ഇതാണ്. അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ മേടിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങ് കഴിക്കുന്നതാണ്. പിന്നെ സമയം കുറേ ആയതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ഷോപ്പ്സെല്ലാം പൂട്ടാനായിരുന്നു. ആദ്യം ഒരു ഷോപ്പിൽ പോയി, ആ ഷോപ്പ് ക്ലോസ് ആയിട്ട് പിന്നെ വേറൊരു ഷോപ്പിൽ പോയിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. ഇതും ക്ലോസ് ആവാനായിന്. അങ്ങനെ ഇവർ പെട്ടെന്ന് എടുത്തിട്ട് വന്നതാണ് ഈ ഒരു കേക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ചൊരു കട്ടിയായിപ്പോയോണ്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ജസ്റ്റ് സ്പ്രെഡ് ആക്കിയിട്ട് അങ്ങനെ കഴിച്ചിന്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.